ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ഏഗൺ ലേണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം രഥനാമിസ് എൻ്റെ എല്ലാ മക്കൾക്കും ഏകളിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്മാരകം എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആശയം ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലുള്ള വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പം സ്മാരകം എന്താ മക്കളെ സ്മാരകം നിങ്ങൾ ചിലപ്പോൾ എന്താണ് ഇന്നാളുടെ സ്മാരകം അല്ലെങ്കിൽ ഇന്നാളുടെ ഓർമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ബസ് സ്റ്റോപ്പുകൾ കാണാം പ്രതിമകൾ കാണാം ചിലപ്പോൾ എന്താണ് വ്യക്തി ളെ കാണാം അപ്പൊ എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കാണാം അല്ലെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കുഴിച്ചിട്ട മരങ്ങളായിരിക്കാം അപ്പൊ എന്താണ് സ്മാരകം എന്ന് വെച്ചാൽ അല്ലെ ശവ കാണാം അപ്പൊ സ്മാരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഓർമ്മിപ്പിക്കുന്ന വസ്തു എന്നാണ് അർത്ഥം അല്ലെ നമ്മൾ ഒരു കാര്യത്തെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പഴയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ പറ്റണം ഇവിടെ ഒരു അപ്പൂപ്പൻ താടിയെയും ആ അപ്പൂപ്പൻ താടിയുടെ ഉദരത്തിലുള്ള വിത്തിനെയുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് അപ്പൂപ്പൻ താടിയുടെ വയറ്റത്തുള്ള ആ വിത്ത് വളർന്ന് വലിയൊരു മരമായിട്ട് മാറുന്നതാണ് ഇവിടെ സ്മാരകം അപ്പൂപ്പൻ താടിയുടെ വയറ്റത്തുള്ള വിത്ത് മരമായിട്ട് മാറുന്ന അല്ലെ ഇവിടുത്തെ സ്മാരകം എന്ന് പറയുന്നത് എന്താണ് മരമാണ് ആ മരത്തെ കാണുമ്പോൾ നമ്മൾ ഓർമ്മിപ്പി ഓർമ്മിക്കുന്നത് എന്തിനെയാണ് അപ്പൂപ്പൻ താടിയെയാണ് അപ്പം എന്താണ് ഈ ഒരു പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൂപ്പൻ താടി എന്ന് പറയുന്നത് ഒരു പക്ഷിയെ ോ അല്ലെങ്കിൽ എന്താണ് ജീവനുള്ള വസ്തുവോ ഒന്നുമല്ല എന്നിട്ടും അതെന്താണ് അതിന്റെ കഴിവിനനുസരിച്ച് അത് സ്വതന്ത്രമായിട്ട് അല്ലെ അതിന് ഇഷ്ടമുള്ള അത്ര ദൂരത്തിൽ എന്താണ് ആരുടെയും നിയന്ത്രണമില്ലാതെ അത് പറക്കുകയും അതെന്താണ് കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരമേകുന്ന വലിയൊരു മരം അല്ലെ നമുക്ക് സമ്മാനിച്ച് നമുക്കൊക്കെ തണലേകുന്ന കായികനികൾ നമുക്ക് സമ്മാനിക്കുന്ന വലിയൊരു മരം ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടാണ് അതെന്താണ് വിട പറയുന്നത് അതുപോലെയാണ് നമ്മളും ആയിരിക്കേണ്ടത് മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അല്ലെ ലോകത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരാൽ ഓർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് നല്ല കാര്യങ്ങളാൽ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികളാൽ നമ്മളെ നാളെ എന്താണ് ആളുകൾ ഓർമ്മിപ്പിക്കണം അല്ലെങ്കിൽ ഓർമ്മിക്കണം ഈ ഒരു ആശയം അല്ലെ എന്താ പറയുക ഈ ചിലപ്പോൾ എന്താ നമുക്ക് ആളുകളുടെ ഫോഴ്സ് വരുന്ന സമയത്ത് നമ്മളെ ആളുകളെ നിയന്ത്രിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരാണെങ്കിലും സമൂഹമാണെങ്കിലും ഒക്കെ ഈ ഒരു ദിശയിൽ പോകണം നീ ഈ ജോലി ആയിരിക്കണം ത് അങ്ങനെ നമ്മുടെ കഴിവുകളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും അവർ നിയന്ത്രിക്കുന്ന സമയത്ത് ഒരു പക്ഷേ എന്താണ് നമുക്ക് നമ്മുടെ നൈസർഗികമായിട്ടുള്ള നമുക്ക് സ്വന്തമായിട്ടുള്ള കഴിവുകൾക്കനുസരിച്ച് നമുക്ക് ഉയർന്നു പറക്കാൻ പറ്റി എന്ന് വരില്ല ഇവിടെ അപ്പുപ്പൻ താടിയും അങ്ങനെ തന്നെയാണ് അപ്പുപ്പൻ താടിയെ നമ്മൾ പക്ഷി എന്ന് വിളിക്കാതിരിക്കുന്നു അല്ലെ അതുകൊണ്ട് തന്നെ എന്താണ് അതിനെ നമ്മൾ ഒരു നിയന്ത്രണ വലയത്തിൽ ചുരുക്കാതിരിക്കുന്നത് കൊണ്ട് അതിന് അതിൻ്റെ കഴിവിനനുസരിച്ച് ഇവിടേക്ക് വേണമെങ്കിലും പറക്കാനും അല്ലെ ഇഷ്ടം പോലെ എന്താണ് അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അപ്പൂപ്പൻ താടിക്കുണ്ട് അതുപോലെ നമ്മൾ എന്താണ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കല്ലാതെ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കി ലോകത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാണ് ഈ ഒരു പാഠഭാഗം ഉദ്ദേശിക്കുന്നത് ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം അപ്പൊ ഏകദേശം ആശയം എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പം അപ്പൂപ്പൻ താടി അല്ലെ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്താണ് അങ്ങനെ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ ഒരു വിനീതമായ ശ്രമം കാരണം എന്താണ് വളരെ എളിമയായിട്ടുള്ള വളരെ എന്താണ് കുഞ്ഞ് ശ്രമമായിട്ട് നമ്മൾ കാണണം കാരണം എന്താ അതിന് ചിറകുകളില്ല അല്ലെ പറക്കുക എന്ന് പറയുന്നത് പക്ഷികൾക്ക് മാത്രം ഒരു കാര്യമാണ് അപ്പം ഇതിനെന്താണ് ചിറകുകളില്ല അല്ലെ ചിറകുകളില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളോട് ചോദ്യം വരും എന്തുകൊണ്ടാണ് അപ്പുപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായൊരു ശ്രമമായി കാണണം ചോദിച്ചാൽ നിങ്ങൾ പറയണം അതിന് ചിറകുകളില്ല അതിനെന്താണ് സ്വന്തമായിട്ട് ഇന്ന ദേശത്തെ വസിക്കാവൂ എന്നൊരു ചില നമ്മുടെ പക്ഷികളൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു എന്താ പറയുക ഇട്ടാവട്ടത്തായിരിക്കും അത് ജീവിക്കുന്നത് അപ്പം ഈ അപ്പൂപ്പൻ താടിക്ക് എന്താണ് ദേശമില്ല അല്ലെ ഇന്ന സ്ഥലം എന്നില്ല അതുപോലെ തന്നെ എന്താണ് അതിന് ആകാശവും സ്വന്തമല്ല എന്നിട്ടും എന്താണ് അത് പറക്കുന്നു ഇതൊന്നും ഇല്ലാതെയും എന്താണ് അപ്പൂപ്പൻ താടി ഒറ്റയ്ക്ക് എന്താണ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കുന്നത് കൊണ്ടാണ് അതിന്റെ വിനീതമായിട്ടുള്ള ശ്രമം ചിറകുകളൊന്നുമില്ലാതെ കാറ്റിനനുസരിച്ച് കാറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് അതിന് പറക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അതിന്റെ ശ്രമത്തെ എന്താണ് വിനീതമായിട്ടുള്ള ഒരു ശ്രമമായിട്ട് പറയുന്നത് അല്ലെ എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് അല്ലെ എന്താ പറയുക ഒരു അമ്മയെ പോലെയാണ് ഒരു അമ്മയെ പോലെ എന്താ പറയുക ആ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ടാണ് ഒരു അമ്മ കുഞ്ഞിനെ മടിയിൽ വെച്ച് എന്താ പറയുക അതിനെ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് ഇവിടെ അപ്പൂപ്പൻ താടി എന്താണ് തൻ്റെ ആ വിത്തിനെ എന്താണ് മടിയിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൂപ്പൻ താടിയുടെ അറ്റത്തൊരു വിത്ത് ഉണ്ടായിരിക്കും അല്ലേ ആ വിത്താണ് പിന്നീടും വലിയൊരു മരമായിട്ട് മാറുന്നത് പക്ഷേ ഈ ഒരു വിത്ത് എന്താണ് വളർന്ന് വലുതാകുമെന്നോ വലിയ മരമാ െന്നോ എന്ന് പറയുന്ന ചിന്തകളൊന്നും ആർക്കില്ല നമ്മുടെ അപ്പൂപ്പൻ താടിക്കില്ല അതുകൊണ്ടാണ് അതിനെന്താണ് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് പറക്കാൻ പറ്റുന്നത് നമ്മളോടൊക്കെ എന്താണ് പറയുക ഭാവി ഇങ്ങനെ ആയിരിക്കണം ഭാവി ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അങ്ങനെ ആയി തീരില്ല അങ്ങനെ നമുക്ക് ഒരുപാട് ഒരു പ്രഷർ കുക്കറിൻ്റെ അകത്താണ് നമ്മളുടെ എന്താണ് ഈ ഒരു സമൂഹം ജീവിക്കാൻ അനുവദിക്കുന്നത് അപ്പോൾ നമുക്ക് ഭാവിയെക്കുറിച്ച് ആലോചിച്ചാലോചിച്ച് എന്താണ് ടെൻഷനാണ് പക്ഷേ ഇവിടെ അപ്പൂപ്പൻ താടിക്ക് എന്താണ് ഈ ഒരു വിത്ത് വലിയ മരമാകുമെന്നോ ഒരുപാട് പേർക്ക് തണലേൽകുമെന്നോ അല്ലെങ്കിൽ ഫലങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ അകറ്റുമെന്നോ എന്ന് പറയുന്ന അറിവ് ഒന്നും ആർക്കില്ല അപ്പൂപ്പൻ താടിക്കില്ല അതുകൊണ്ട് എന്താണ് ഇതിനെ കൃത്യമായിട്ട് നല്ലൊരു സ്ഥലത്തിടണം എന്നൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ അപ്പൂപ്പൻ താടി എന്താണ് സ്വതന്ത്രമായിട്ട് ആസ്വദിച്ചെന്താണ് അത് പറക്കുന്നു അതാണ് അടുത്ത വരിയിൽ പറയുന്നത് അതുകാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അല്ലെ നമ്മളെല്ലാവരും അറിവുണ്ട് എന്ന് പറഞ്ഞ് അഹ് വരാണ് ഒരു പക്ഷെ നമ്മുടെ അറിവാണ് പലപ്പോഴും എന്താണ് നമ്മുടെ ടെൻഷനും അല്ലെ നമ്മുടെ ആശങ്കകൾക്കും ആകുലതകൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ഒരു കാര്യം അല്ലെ നമ്മൾ ഭാവിയെ കുറിച്ച് ആലോചിക്കുന്നു ചിന്തിക്കുന്നു അതിനു വേണ്ടി പ്രയത്നിക്കുന്നു അപ്പൊ നമുക്ക് എന്താണ് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നാൽ അപ്പുപ്പന്താടിക്ക് എന്താണ് തന്റെ വിത്ത് വലുതാകും ഇങ്ങനെ ഒന്നും ചിന്തകൾ ഇല്ലാത്തത് കൊണ്ട് എന്ത് തന്നെ എന്താണ് അത് സ്വതന്ത്രമായിട്ട് അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പറക്കുന്നു നമ്മളും എന്താണ് ഭാവിയെ പറ്റി ചിന്തിക്കാതെ ഇപ്പോഴുള്ള പ്രസന്റ് ലൈഫിൽ എന്താണ് ജീവിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് വീരാൻകുട്ടി മാസ്റ്ററിയുടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് ആസ്വദിച്ച് അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക അല്ലെ ഇപ്പം കണ്ടില്ലേ വയനാട്ടിലൊക്കെ ഒരു മണ്ണിടിച്ചിൽ വന്നു അല്ലേ എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല അല്ലേ ഈ ഭാവിയെക്കുറിച്ച് ആലോചിച്ചവർ ഒന്നുമില്ല അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും അല്ലെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയുന്നത് അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടെ ദൂരം പോയേക്കും ഒരു പക്ഷേ എന്താണ് നമ്മൾ പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ട്ടാവട്ടത്ത് മാത്രമേ എന്താണ് ചുറ്റിത്തിരിഞ്ഞ് കളിക്കൂ പക്ഷേ അതിനെ നമ്മൾ പക്ഷി എന്ന് വിളിക്കുന്നില്ല അല്ലേ ചിറകുകൾ ഇല്ലാതെ പറക്കുന്നത് കൊണ്ട് എന്താണ് അതിനെ നമ്മൾ പക്ഷി എന്ന് വിളിക്കുന്നില്ല അതുകൊണ്ട് എന്താണ് എത്ര ദൂരം വേണമെങ്കിലും കാറ്റടിക്കുന്ന എത്ര ദൂരം വേണമെങ്കിലും അതിന് പോകാൻ പറ്റും അതാണ് നമ്മൾ അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് കാരണം അത് അതിൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞോട്ടെ നമ്മൾ എന്തിനാണ് അതിനെ പക്ഷിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞ് ഒരു വലയം തീർക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ എന്ന് അതിനെ വിടുന്നതാണ് നമ്മൾ അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഇനി ആദ്യം എളിയ ശ്രമം വിനീത ശ്രമം എന്നായിരുന്നു ഈ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ പറഞ്ഞത് എന്നാൽ അവസാന ഭാഗത്തിലേക്ക് എന്താ പറയുന്നത് ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു േക്കും ആരും അറിയാതെ നാളെ ഒരു മരം അതായത് ധീരമെങ്കിലും കാരണം എന്താ ധീരം ആദ്യം ഇത് എലിയ ശ്രമം എന്ന് പറയാൻ കാണിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ധീരമായിട്ടുള്ള ശ്രമത്തിനെ കുറിച്ചും പറയുന്നത് കാരണം എന്താ ചിറകുകളില്ല ആകാശമില്ല അതുപോലെ തന്നെ ദേശാന്തരമില്ല ഇതൊക്കെ ഇല്ലാഞ്ഞിട്ടും എന്താണ് അത് പറക്കുന്നു അല്ലേ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് പറക്കുന്നു അതുകൊണ്ട് അതിനെ എന്താണ് ധീരമായിട്ടുള്ള ഒരു ശ്രമമായിട്ട് അല്ലെ നമുക്കൊരു കഴിവുമില്ല അപ്പോൾ ഒരാൾ വീൽ ചെയറിൽ കിടക്കുകയാണ് എന്നിട്ടും അവരെന്താണ് ജീവിതത്തിനോട് പൊരുതി വിജയിക്കുക എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ നമ്മളിപ്പോൾ അവർ വീൽ ചെയർ ക്കുന്നത് ഒരു പക്ഷെ നമ്മൾ അത് ദുഃഖമായിട്ട് കാണാം എന്നാൽ എന്താണ് അവര് അവിടെ നിന്ന് അതിജീവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ധീരമായിട്ട് കാണും അതുപോലെ തന്നെയാണ് അപ്പൂപ്പൻ താടിക്ക് ചിറകുകൾ ഇല്ല ഇതൊന്നുമില്ല എന്ന് ആദ്യം എന്താണ് നമ്മൾ ദുഃഖിച്ച് പറയുകയാണെങ്കിൽ അവസാന ഭാഗത്തിലേക്ക് എന്നിട്ടും എന്താണ് പറക്കുന്നു എന്ന് പറയുന്നതിനെ ധീരമായിട്ടുള്ള ഒരു ശ്രമമായിട്ട് പറയുന്നു അങ്ങനെ അത് വീണു പോകുന്നിടത്തെ എവിടെയാണോ അപ്പൂപ്പൻ താടി അവസാനം ഇല്ലാതായി വീണു പോകുന്നത് അവിടെ എന്താണ് ഈ വിത്ത് മുളച്ച് വലിയൊരു മരമായിട്ട് വരും ഈ അപ്പൂപ്പൻ താടിയുടെ സ്മാരകം അല്ലെ ഈ മരത്തെ എന്താണ് ഈ മരത്തെ ഉണ്ടാക്കിയത് ഈ അപ്പൂപ്പൻ താടിയാണ് മറ്റുള്ളവർക്ക് നന്മയേകുന്ന ഈ ഒരു മരത്തെ ഉണ്ടാക്കിയത് ഈ അപ്പൂപ്പൻ താടിയാണ് അപ്പോൾ ഇവിടെ സ്മാരകം എന്ന് പറയുന്നത് എന്താണ് ഈ മരമാണ് മരം കാണുന്ന സമയത്തല്ലേ നമ്മൾ അപ്പൂപ്പൻ താടിയോ ഓർക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു ആശയം ഈ ഒരു പാഠഭാഗത്തിൽ അപ്പൂപ്പൻ താടിയേയും അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെയൊക്കെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇത് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ എന്താണ് മറ്റുള്ളവരുടെ ഒരു പ്രഷർ കുക്കറിൽ ജീവിക്കാതെ നമ്മൾ എന്താണ് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെ ഇ ഈയൊരു സമയം നമ്മൾ ആസ്വദിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് വീരാൻകുട്ടി ഈയൊരു പാഠഭാഗത്തിലൂടെ പറയുന്നത് അപ്പം ഇതിന്റെ അർത്ഥങ്ങൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം ഇനി ഈ ഒരു സ്മാരകം എന്ന് പറയുന്ന തലക്കെട്ട് ഇതിന് അനുയോജ്യമാണോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിതയിൽ വിത്തുമേന്തിയുള്ള ഒരു അപ്പൂപ്പൻ താടിയുടെ യാത്രയെ അതിൻ്റെ എല്ലാ അനിശ്ചിതത്വങ്ങളോടും കൂടി ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ഈ പറക്കൽ യഥാർത്ഥത്തിൽ വിത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് അനിശ്ചിതത്വവും പ്രബ പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടും പ്രതീക്ഷയോടെയും ദൃഢനിശ്ചയത്തോടെയും അപ്പൂപ്പൻ താടി യാത്ര തുടരുന്നു ഒടുവിൽ അപ്പൂപ്പൻ താടി എന്ന പോരാളി തൻ്റെ ദൗത്യം പൂർത്തിയാക്കി വീണു പോകുന്നിടത്ത് ഒരു സ്മാരകം ഉയർന്നു വരുന്നു ഒരു മരം അപ്പൂപ്പൻ താടിയുടെ വീരോചിതമായ പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമായി ഈ മരം നിലകൊള്ളുന്നു സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞ് ഇതായിരിക്കണം കേട്ടോ നിങ്ങളെ എഴുതേണ്ടത് എന്താണ് സ്വന്തം സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നേറണമെന്നും സ്വന്തം നിലനിൽപ്പ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സ്മാരകമായി മാറുന്നതാണ് യഥാർത്ഥ വിജയമെന്നും അതാണ് യഥാർത്ഥ ജീവിതമെന്നും ഓർമ്മിപ്പിക്കുന്ന ഈ കവിതയ്ക്ക് ഏറെ യോജിച്ച ശീർഷകം തന്നെയാണ് സ്മാരകം നോട്ട് ചെയ്ത് വെച്ചോളണേ അപ്പം എന്താണ് സ്മാരകം എന്നുള്ളത് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഇനി നിങ്ങൾക്ക് ഏത് പാഠമാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ